ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു സന്ധ്യാസ് കിച്ചൺ വേൾഡ്. ഇന്നത്തെ റെസിപ്പി പനീർ ഫ്രൈഡ് റൈസ് ആണ്. ഇത് ലഞ്ച് ബോക്സ് റെസിപ്പിയാണ്. ഓഫീസിലേക്ക് സ്കൂളിലേക്കൊക്കെ ബോക്സിൽ കൊടുത്തേക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഒരു ബൗളിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ്, ഒരു ടീസ്പൂൺ റെഡ് ചില്ലി സോസ്, അര ടീസ്പൂൺ സോയാ സോസ്, കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു ടീസ്പൂൺ കോൺഫ്ലോർ, അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി അതിലേക്ക് പനീർ ഇട്ട് കൊടുക്കണം. ഇനി ഈ സോസൊക്കെ പനീറിൽ പിടിക്കുന്ന വിധത്തിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ 200 ഗ്രാം പനീറാണ് എടുത്തിട്ടുള്ളത്. സോസൊക്കെ പനീറിൽ പിടിച്ചതിന് ശേഷം ഇതങ്ങോട്ട് മാറ്റി വയ്ക്കാം. നമുക്ക് ഒരു പാനിലേക്ക് 3 ടേബിൾ സ്പൂൺ ഓയിൽ, 2 ചൂടായതിനു ശേഷം മാരിനേറ്റ് ചെയ്ത പനീർ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തിട്ടെടുക്കണം. 2 സൈഡും മാറി മാറി ഫ്രൈ ചെയ്യണം. പനീർ ഫ്രൈ ആയി ഒരു ഗോൾഡൻ കളറായി കഴിഞ്ഞാൽ നമുക്ക് സ്റ്റവിൽ നിന്ന് മാറ്റാം. ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ, 1 ടീസ്പൂൺ വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത്, 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. വെളുത്തുള്ളി ഒന്ന് ഫ്രൈ ആയതിനു ശേഷം 1 സവാള ചെറുതായി അരിഞ്ഞിട്ട് കൊടുക്കുക. ഇനി ഈ സവാള ഒന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കണം. അധികം ഫ്രൈ ആവേണ്ട കാര്യമില്ല, ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുത്താൽ മതി. ഇനി അതിലേക്ക് 1 ക്യാപ്സിക്കം ചെറുതായി അരിഞ്ഞത്, 1 തക്കാളി ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. ഇനി ഇതൊന്ന് വഴറ്റി കൊടുക്കണം. ഇതിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ ചേർത്ത് കൊടുക്കാം. ക്യാരറ്റ്, കോൺ, ബീൻസ്, എന്താ ഉള്ളത് വെച്ചാൽ അതൊക്കെ ചേർത്ത് കൊടുക്കാം നമുക്ക്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതും കൂടി ഒന്ന് വഴറ്റി കൊടുക്കണം നമുക്ക്. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഗ്രീൻ ചില്ലി സോസ്, 1/2 ടേബിൾ സ്പൂൺ സോയാ സോസ്, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, സോൾട്ട് ചേർത്ത് കൊടുക്കുക. സോൾട്ട് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ബോയിൽ ചെയ്ത് വെച്ച് റൈസ് ചേർത്ത് കൊടുക്കാം. ബാസ്മതി റൈസ് തന്നെ വേണമെന്നില്ല, സാധാരണ നോർമൽ റൈസും ചേർത്തിട്ട് ഇതുണ്ടാക്കാൻ പറ്റും. ഞാനിവിടെ 1/2 കപ്പ് റൈസ് 15 മിനിറ്റ് സോക്ക് ചെയ്ത് വേവിച്ചിട്ടുള്ള റൈസാണ് ചേർക്കുന്നത്. അപ്പോൾ ഇനി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. മസാലയൊക്കെ റൈസിൽ പിടിക്കുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി അതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ച പനീർ ഇട്ട് കൊടുക്കുക. കുറച്ച് മല്ലിയില വിതറി കൊടുക്കണം. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പനീർ ഇഷ്ടമുള്ള ആൾക്കാർ ഇതേപോലെ റൈസൊക്കെ ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അധികം സമയമൊന്നും എടുക്കില്ല, എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും നമുക്ക് ഈ റൈസ്. അപ്പോൾ നമ്മുടെ ഡെലീഷ്യസ് പനീർ ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് മറക്കാതെ ചെയ്യൂ. താങ്ക് യു.